This is Aida. Again, welcome to our channel. നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കിഴിപ്പൊറോട്ട് ട്രൈ ചെയ്ത് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നു. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. സോ ഐ ആം സോ ഹാപ്പി. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സ്നാക്ക് ട്രൈ ചെയ്യാം. എസ്പെഷ്യലി ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്ത് പോകുമ്പം ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിക്കുന്ന അത്ര സേഫ് അല്ല. സോ ഇത് നമുക്ക് ക്യാരി ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ്. ഒപ്പം വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഹെൽത്തി ഐറ്റം ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിങ്ങിലിട്ട് കിടക്കാം. ഹലോ, ഇനി നമുക്ക് ഈസി ചപ്പാത്തി റോൾ റെഡി ആക്കാം. അതിനുവേണ്ടി ചിക്കൻ പീസസ് ആക്കി വേവിക്കാൻ വെക്കുക. ഇനി നമുക്ക് മയണൈസ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 2 മുട്ട, 2 അല്ലി വെളുത്തുള്ളി മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യാം. അതിലേക്ക് 1 പിഞ്ച് സോൾട്ട്, 1 ടീസ്പൂൺ വിനെഗർ കൂടെ ഇട്ട് ഗ്രൈൻഡ് ചെയ്യാം. ഇനി 2 ടേബിൾ സ്പൂൺ വെച്ച് സൺഫ്ലവർ ഓയിൽ പലതവണയായി ആഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യാം. ഒരുമിച്ച് ഒരിക്കൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പോലെ തന്നെയല്ല, അടിപൊളി മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി റെഡിയാക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി എല്ലിൽ നിന്ന് ഇറച്ചി മാത്രം എടുത്ത് ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റണം. ദെൻ നമുക്ക് വെജിറ്റബിൾസ് അരിയാം. ചെറിയ കഷ്ണങ്ങളാക്കി അരിയണം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ലെറ്റ്യൂസ്, ക്യാരറ്റ്, ക്യാബേജ് ആണ്. ഒരു ചപ്പാത്തി എടുത്ത് അതിലേക്ക് ചിക്കനും വെജിറ്റബിൾസും ഈവനായിട്ട് ആഡ് ചെയ്യുക. മസാല ഇഷ്ടമുള്ളവർക്ക് കുറച്ച് പേപ്പർ പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച മയണൈസും ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഒരു ബൗളിൽ ഈ വെജിറ്റബിൾസും മയണൈസും ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതും ഒരു ഐഡിയ ആണ്. നമ്മൾ എന്തായാലും ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് റോൾ ചെയ്യാം. സോ നമ്മുടെ ഈസി ചപ്പാത്തി റോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും. ഇത് തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്ത് നോക്കാം. നമ്മൾ പിന്നെ ഓംലെറ്റ് വെച്ചിട്ട് ഓനെ ട്രൈ ചെയ്ത് നോക്കി. അതിലേക്ക് നമ്മൾ ആദ്യം മയണൈസ് ചപ്പാത്തിയിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി മയണൈസിന് പകരം നമുക്ക് ഹമ്മൂസ് ആഡ് ചെയ്ത് കൊടുക്കാം, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വെജിറ്റബിൾസും കുറച്ച് ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ എല്ലാവർക്കും എല്ലാ വെജിറ്റബിൾസിൻ്റെയും ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല, അതുപോലെ തന്നെ എല്ലാ സോസിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമ്മൾക്ക് മാറി കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ പീസായിട്ട്. ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുക്കുംബർ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഇഷ്ടമുള്ള പോലെ. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഇത്. എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് ജങ്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കുറയും. ഓക്കെ, പിന്നെ അവർക്ക് ദഹനക്കേടിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നും ഈ ഫുഡ് കൊണ്ട് ഉണ്ടാക്കുന്നില്ല. ബിക്കോസ് 100% നമ്മളിതെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഐറ്റമാണ്. ഈവൻ മയണൈസ് വരെ നമ്മൾ വീട്ടിലെണ്ണ ഉണ്ടാക്കിയത്. വെജിറ്റബിൾസ് ഒക്കെ ഫ്രഷാണ്. സോ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പേര് പോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഓക്കെ, സോ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്.